നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കെ ചന്ദ്രശേഖര റാവുവും നിതീഷ് കുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ച പുതിയ രാഷ്ട്രീയ ട്വിസ്റ്റിലേക്ക് എത്തുകയാണ്. നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഒരു ഐക്യം സംഘടിപ്പിക്കുമോ? മാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ ചോദ്യം അതാണ്. നിതീഷ് കുമാറും KCRഉം ഈ കാര്യത്തിൽ കൃത്യമായ മറുപടി ആദ്യം പറയാൻ ശ്രമിച്ചില്ല. പക്ഷേ അവർ തമ്മിൽ ഐക്യമില്ലെന്നും പ്രതിപക്ഷം തമ്മിൽ ഒരു വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുണ്ടെന്നും കോൺഗ്രസിന് ഇതൊന്നും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയില്ല എന്നും കോൺഗ്രസ് വിചാരിക്കുന്നത് BJPയെ ഇപ്പോൾ തന്നെ പരാജയപ്പെടുത്തി അധികാരത്തിൽ എത്താമെന്നാണെന്നും ഒക്കെ പല മാധ്യമ വിചാരണകളും നടക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം ഇങ്ങനെയാണ്, പ്രതിപക്ഷത്തിന്റെ വലിയൊരു ഐക്യം തന്നെ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ജനതാദൾ സെക്യുലറിനെയും ജനതാദൾ യുണൈറ്റഡിനെയും മറ്റ് പല പാർട്ടികളെയും ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവുന്നത്ര പരിശ്രമിക്കും. ചേരാൻ കഴിയുന്ന പാർട്ടികൾ ചേരും, UPയെ ഒരു വലിയ സംഘടനയായി മാറ്റും, അല്ലെങ്കിൽ UPയുടെ പുറത്തുള്ള പാർട്ടികളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന രാഷ്ട്രീയ അടവ് നയങ്ങൾ പയറ്റും. അതിൽ ഒരു സംശയവും വേണ്ട. പ്രതിപക്ഷത്തിൽ നിന്ന് ആര് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നതിനേക്കാൾ പ്രതിപക്ഷം ഐക്യത്തോടെ നിൽക്കണം എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ പല പ്രതിപക്ഷത്തുള്ള സംസ്ഥാനങ്ങളുടെയും നേതാക്കൾ കാണുന്നതും അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നതും എപ്പോഴും സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് രാഷ്ട്രീയപരമായി ഭാരതത്തിൽ ആവശ്യമാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറും KCRഉം തമ്മിലുള്ള കൂടിക്കാഴ്ച അത്തരം ഒരു വലിയ മാറ്റത്തിന് തുടക്കമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ എടുത്ത ചില തീരുമാനങ്ങൾ അത് BJPക്ക് കൃത്യം കൊള്ളേണ്ടെടുത്ത് കൊണ്ടു. അതുപോലെ തന്നെ KCRഉം തെലങ്കാനയിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് നടത്തുന്നത്. എന്നാൽ കോൺഗ്രസും TRSഉം തമ്മിൽ നേർക്കുനേർ മത്സരമാണ് ഇനിയും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി തന്നെയാണ് KCR രാഷ്ട്രീയ ചുവടുവെക്കുന്നത്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യം വന്നപ്പോൾ ആദ്യം KCR മാറി നിന്നെങ്കിലും പ്രതിപക്ഷത്തിനോടൊപ്പം നിൽക്കാമെന്ന് ഒടുവിൽ പറഞ്ഞു. കോൺഗ്രസുമായി സഹകരിക്കുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും അവിടെ രണ്ട് പ്രധാന വിഷയങ്ങളുണ്ട്. പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാമെന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തങ്ങൾ നിശ്ചയിക്കുന്നവരായിരിക്കണമെന്നോ കോൺഗ്രസ് ഒരു നിർബന്ധവും പ്രകടിപ്പിച്ചിട്ടില്ല. 2004 ഇടതുപക്ഷ പാർട്ടികളും മറ്റു പാർട്ടികളും ഒക്കെ ചേർന്നാണ് UPA അധികാരത്തിൽ എത്തിച്ചത്. അന്ന് 145 സീറ്റുകൾ മാത്രമായിരുന്നു കോൺഗ്രസിനുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് ഒട്ടനവധി സീറ്റുകൾ വേണ്ടിവരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോഴും അത്തരത്തിലുള്ള ചിന്തകളിൽ അല്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയിരുന്നാൽ പോലും സഖ്യകക്ഷികളുടെ വലിയ രീതിയിലുള്ള പിന്തുണയും അവരുടെ വിശ്വാസ്യതയും നേടിയെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കും. ഒറ്റയ്ക്ക് ഒരു അജണ്ട നടപ്പിലാക്കാൻ കോൺഗ്രസ് ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളെ വളരെ ശ്രദ്ധാപൂർവമാണ് വീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഐക്യ ജനതാദളും RJDയും ഒന്നിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല, പലയിടത്തും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ വേണം. സമാജ്വാദി പാർട്ടിയും അടുക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അത് ശുഭകാര്യമായി തന്നെ കണക്കാക്കാം. ഇനിയും ദേശീയ രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങളും വരും. അത് ചിന്തിച്ചും യുക്തിപൂർവം അതിനെക്കുറിച്ചുള്ള വിശകലനവും നടത്തിയായിരിക്കും ഓരോ തീരുമാനങ്ങളും സസൂക്ഷ്മം എടുക്കുക എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു.